ഹായ് ഫ്രണ്ട്സ്, പി എസ് സിയുടെ മോഡൽ എക്സാമിൻസ് എഴുതുന്ന ആളുകൾക്കറിയാം, സ്ഥിരമായിട്ട് നമ്മൾ മോഡൽ എക്സാമിന് അല്ലെങ്കിൽ പ്രീവിയസ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിനെക്കാട്ടിൽ കുറച്ചുകൂടി എന്താണ് ടഫാണ്, ചില ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ കൂട്ടുപലിശ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് പ്രയാസമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, എ ഇസ് ഈക്വൽ ടു 1 + r/100 ഓൾ റേസ് ടു n. ഇതിലാത്ത മെത്തേഡ് നമുക്കറിയില്ല, ഇതിലെ എമൗണ്ട് കണ്ടുപിടിക്കും നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട്, എന്നിട്ട് പ്രിൻസിപ്പിൾ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള ടോപ്പിക്കുമായിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് പ്രദീപ് ഗോപിനാഥൻ ആൻഡ് യു ആർ വാച്ചിങ് എഡ്യു ഓൺ ലേണിംഗ് സൊല്യൂഷൻസ്. ഹായ് ഫ്രണ്ട്സ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ നിങ്ങൾ ഈ ഒരു ഞാൻ പറയുന്ന മെത്തേഡ് ഈസി ആയി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സൻറ്റേജ് ശതമാനത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ശതമാനം അല്ലെങ്കിൽ പേഴ്സൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാന്നുള്ളത് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, ശതമാനത്തിൻ്റെ കാര്യങ്ങൾ അറിയാത്ത ആളുകൾ എൻ്റെ തൊട്ട് മുന്നിലുള്ള വീഡിയോ പേഴ്സൻറ്റേജ് ആണ്. അതിലൊരു 5-6 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് എങ്ങനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലാവും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ ആളുകൾ എന്താണ് ഒന്നുകൂടി നോക്കിയിട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ എന്താ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഇക്വേഷൻ ഇല്ലാത്തൊരു മെത്തേഡാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഞാനൊരു ഫിഗർ ഇവിടെ കാണിച്ചു തരും, ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് 1, 2, 3 നമ്പേഴ്സ് വെച്ചിട്ടുള്ളൊരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു പിക്ചറാണ്. നോക്കിയ ഇവിടെ നിങ്ങൾക്ക് കാണാം, 1 കാണാം, 2, 1, 3, 3, 1, 4, 6, 4, 1 ഇങ്ങനെ കാണാമല്ലോ. ഇതിനെ നമ്മൾ പാസ്കൽ ട്രയാങ്കിൾ എന്നാണ് പറയുക. അപ്പം നിങ്ങൾ പാസ്കൽ ട്രയാങ്കിൾ എന്താണെന്നോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് 1, 2, 1, 3, 3, 1 വരെ പഠിക്കാം. ഇനി ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കുന്ന ആളുകളാണെങ്കിൽ 4, 6, 4, 1 എന്നും പഠിക്കാം. ഇനി ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ വർഷത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് കാണുന്ന 1 ആണ്. രണ്ടാം വർഷത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ 2, 1 ആണ്. മൂന്നാം വർഷം 3, 3, 1 ആണ്. നാലാം വർഷം 4, 6, 4, 1 ആണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ അടുത്തുള്ള ഇക്വേഷൻ ഇപ്പോൾ എന്താ നിങ്ങളുടെ അടുത്ത് പഴയ ഇക്വേഷൻ അല്ലല്ലോ ഉള്ളത്. ഇതിന് പകരം നിങ്ങൾ പഠിക്കേണ്ട എത്രയേ ഉള്ളൂ, 1, 2, 1, 3, 3, 1, 4, 6, 4, 1. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം, ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാണ് ചോദ്യം, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ എ പ്രിൻസിപ്പിൾ ഓഫ് 1100 അറ്റ് 10% ഫോർ 2 years. അതായത് 1100 എന്ന തുക നമ്മളൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 10% 2 വർഷം നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര തുക പലിശയാകും എന്നാണ് ചോദ്യം. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര വരും 1100 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക്. നമുക്കറിയാവുന്നത് എ ഇസ് ഈക്വൽ ടു 1 + r/100 ചെയ്യും, എന്നിട്ട് അതൊന്ന് ചെയ്യും. ഇതാണ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, എത്ര വർഷമാണ് അന്ന് ആദ്യം നോക്കണം. നമുക്ക് പാസ്കൽ ട്രയാങ്കിൾ അറിയാലോ, നിങ്ങൾ സ്ക്രീനിൽ പാസ്കൽ ട്രയാങ്കിൾ കാണാം, 1, 2, 1, 3, 3, 1, 4, 6, 4, 1 കാണാമല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് വർഷത്തിനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 എടുക്കാം. അപ്പോൾ ഈ ചോദ്യത്തിൽ എന്താ നിങ്ങൾക്ക് കാണുന്നത്, ഇവിടെ സെക്കൻഡ് അല്ലെങ്കിൽ 2 വർഷത്തേക്കാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള 2, 1 എന്നെഴുതാം. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, വർഷം എത്രയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയുക. വർഷം ഇവിടെ 2 ആണ്. അപ്പോൾ നമുക്ക് 2, 1 എടുക്കാം. 3 ആയിരുന്നെങ്കിൽ 3, 3, 1 എടുക്കാം. 4 ആണെങ്കിൽ ഇതുപോലെ തന്നെ 4, 6, 4, 1 എടുക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2, 1 എഴുതിയിട്ട് നടുക്ക് ഇതുപോലെ ഒരു പ്ലസ് എഴുതി വയ്ക്കുക. പ്ലസ് ഇട്ടല്ലോ എല്ലാവരും. പ്ലസ് ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യ ഇതിൻ്റെ മുകളിൽ എത്രയാണ് നമ്മൾ നിക്ഷേപിക്കുന്ന തുക അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എത്രയാണ് അതിൻ്റെ മുകളിൽ എഴുതിക്കുക. 1100 ആണ്, 10% നമ്മൾ എഴുതി വെച്ചു. ഇനി ചെയ്യേണ്ടത് ഈ 1100 ൻ്റെ 10% നമ്മൾ ഈ 2 നോടുകൂടി ഗുണിക്കുക. എത്രയായിരിക്കും 1100 ൻ്റെ 10%? നമ്മൾ തൊട്ട് മുന്നേ പെർസെൻറ്റേജിൽ പറഞ്ഞ പോലെ എന്താണ് ലാസ്റ്റ് ഒരു പോയിൻ്റ് കൊടുത്താൽ 110. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ കുറച്ചുകൂടി മുന്നേയുള്ള പെർസെൻറ്റേജിൻ്റെ വീഡിയോ കൂടി ഒന്ന് കാണും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു, 2 × 1100 ൻ്റെ 10% നമ്മൾ ചെയ്തു വെച്ചു. 2 × 110 ഒരു പ്ലസ് നടക്കുന്നുണ്ടല്ലോ. ഇനി അടുത്ത് ചെയ്യേണ്ടത് പലിശയുടെ പലിശയല്ലേ. ഓക്കെ, കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ പലിശയുടെ പലിശയാണ്.
അപ്പൊ ഈ തൊട്ടപ്പുറത്തുള്ള ഒന്നിനോട് കൂടി എന്ത് ഗുണിക്കണം? ഇപ്പൊ കിട്ടിയ പലിശയുടെ പലിശ, ഇപ്പൊ കിട്ടിയ പലിശ എത്രയാണ്? 110 ആണല്ലോ. ഈ 110 10% എത്രയാണ്? 11. അപ്പൊ എന്ത് ആൻസർ വരും? ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 220 11 231. അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ചെയ്ത സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. 2 വർഷമാണെങ്കിൽ 2-1 എന്ന് എഴുതാം, നടുക്കൊരു പ്ലസ് ഇട്ട് വെക്കാം, എന്നിട്ട് മുകളിലെ പ്രിൻസിപ്പിളും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കാണാം. ഫസ്റ്റ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ 1100 ആണ്. 1100 10% നമ്മൾ എടുത്തു വെച്ചു, 110 2 നോട് കൂടി ഗുണിച്ചു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് പലിശയുടെ പലിശയല്ലേ, ഈ 110 എന്ന് പറയുന്നത് ഇപ്പം കിട്ടിയ പലിശയാണ്, 110 അതിൻ്റെ 10%. ഇപ്പം പലിശ നിരക്ക് 10% ഈ 110 ഒന്നിനോട് കൂടി ഗുണിച്ചു. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 11 വന്നു. 2 × 110 220 11 231 എന്ന ആൻസർ കിട്ടും നമുക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കൂട്ടു പലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം എന്താ നമ്മൾ പറഞ്ഞ കാര്യം എന്നുള്ളത്. ഫസ്റ്റ് പറഞ്ഞ കാര്യം നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യണ്ട. എന്ത് യൂസ് ചെയ്താൽ മതി? നമ്മൾ 1 2 1 3 3 1. ഇനി ഡിഗ്രി ലെവലാണെങ്കിൽ 4 വർഷം ചോദിക്കും, 4 6 4 1 എന്ന് പഠിക്കാം. ഇതിനുശേഷം 1 വർഷം കാണണമെങ്കിൽ നമ്മൾ 1 × എത്രയാണോ പ്രിൻസിപ്പിൾ അതിൻ്റെ ശതമാനം എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 വർഷമാണെങ്കിൽ നമ്മൾ ഫസ്റ്റും 2 1 2 ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാം? 2 1 എന്നിട്ട് പ്ലസ് ചെയ്ത് ചെയ്യാം. 3 വർഷമാണെങ്കിൽ 3 3 1 നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് 4 വർഷം വന്നാൽ. നമുക്ക് മാക്സിമം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എത്രയാണ്? ഡിഗ്രി ലെവൽ സി ജി എൽ എക്സാം സി എച്ച് എസ് എൽ എക്സാമിനൊക്കെ നമുക്ക് മാക്സിമം എന്ത് ചോദിക്കാം? നമുക്ക് 4th ഇയർ വരെ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് മറ്റേ ഒരു കോംപ്ലിക്കേറ്റഡ് മെത്തേഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ഒന്നുകൂടി വീഡിയോ തുടക്കം മുതൽ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിന്ന് ആകെ പറഞ്ഞ ഒരു ചെറിയ ടോപ്പിക്കുള്ളൂ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമ്മൾ അടുത്ത വീഡിയോയിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് എന്താണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ പെർസെൻറ്റേജിൻ്റെ ബേസ് പാർട്ട് വന്നിരുന്നു, അതൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇപ്പം ഈ ഞാൻ പറഞ്ഞ ക്വസ്റ്റിന് ചില ആളുകൾക്കെങ്കിലും പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സംശയമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പെർസെൻറ്റേജിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ അതുപോലെ നിങ്ങൾ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വേണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോയുടെ കമൻസ് നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, വീഡിയോനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് നിങ്ങൾക്ക് പറയാം. അതുമാത്രമല്ല അടുത്ത ടോപ്പിക്സ്, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ ടോപ്പിക്സ് വേണം എന്നുള്ളത് പറയാം. സോ ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.